ഹലോ ഫ്രണ്ട്സ്, ഡി ജി എസ് ജസ്റ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ടിക്കറ്റ് കൺഫേം ആകാത്തത് കൊണ്ട് തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യാത്ര. അങ്ങനെ ഡൽഹി എത്തിയ ഞാൻ ആദ്യം തന്നെ പോയത് സദർ ബസാറിലേക്കായിരുന്നു. സദർ ബസാറിലായിരുന്നു യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. യൂണിഫോമും അതുപോലെ തന്നെ ക്യാപ്പും ബെൽറ്റും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ മെട്രോ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. റിക്ഷയിലിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നേരെ നമ്മുടെ സന്തോഷാൻ്റെ വീട്ടിലേക്കായിരുന്നു യാത്ര. നിസാമുദ്ദീനിലെത്താൻ 3 തവണ മെട്രോ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെ മെട്രോയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാനെൻ്റെ യാത്ര തുടർന്നു. വൈകിട്ട് ഒരു 7 മണിയോടുകൂടി ഞാൻ സന്തോഷൻ്റെ വീട്ടിലെത്തി. അന്ന് രാത്രി അവിടെ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ കുളിച്ച് റെഡിയായി ഞാൻ എയർപോർട്ട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അത് രാവിലെ മറ്റ് വാഹനങ്ങളൊന്നും കിട്ടാത്തതിനാൽ സൈക്കിൾ റിക്ഷയിലായിരുന്നു മെട്രോയിലേക്കുള്ള യാത്ര. അങ്ങനെ 2-3 മെട്രോ മാറി മാറി എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെ ഫോർമാലിറ്റിയൊക്കെ ക്ലിയർ ചെയ്ത് നേരെ ഫ്ലൈറ്റിലേക്ക്. നിർഭാഗ്യവശാൽ എനിക്ക് ലഭിച്ചത് മിഡിൽ സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ പകർത്താൻ അല്പം ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും കാശ്മീരിൻ്റെ മഞ്ഞ് വീണ് കിടക്കുന്ന മലയോര കാഴ്ചകൾ എൻ്റെ ഫോണിൽ പകർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ 8:45 ആരംഭിച്ച യാത്ര 9:00 അവസാനിക്കാൻ പോവുകയാണ്. 9:00 എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ടിന് വെളിയിലിറങ്ങിയ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ടാക്സി വിളിച്ച് ക്യാമ്പ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. എയർപോർട്ടിന് അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങൾ ക്യാമ്പിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. ക്യാമ്പിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.